നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് സർവാദരണീയനായ ശ്രീ കാനായി കുഞ്ഞിരാമൻ. നമസ്കാരം. നമസ്കാരം ചേട്ടൻ. 80 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഈ വേളയിൽ മലയാളത്തിലെ ഒരു 3 തലമുറകളുടെയെങ്കിലും ആദരവുകൾ ചേട്ടന് അർപ്പിക്കുകയാണ്. എല്ലാ ആശംസകളും. നമസ്കാരം. 80 വയസ്സ് തികയുമ്പോൾ എന്തു തോന്നുന്നു ജീവിതത്തെക്കുറിച്ച്? 80 വയസ്സായതായിട്ട് തോന്നുന്നില്ല, എന്തായാലും ഉറപ്പാണ്. നമ്മൾ അക്ഷരത്തിൽ 80 എന്നതും അത് തിരിച്ചിട്ടാലും ഉണ്ടാവുന്ന 8 ഉണ്ടല്ലോ, എനിക്കത്രേ തോന്നുന്നു. 80 8 ഒരുപോലെ. 80 8 ഒരുപോലെ. പക്ഷെ എന്താ പറയുക, പലവരും എന്നോട് ചോദിക്കുന്നത് എന്താ അങ്ങനെ വയസ്സാവാത്ത. നമ്മൾ വയസ്സുണ്ട് ശരീരത്തിന്, മനസ്സിന് വയസ്സില്ല. അപ്പം നമ്മളിൽ തന്നെ വയസ്സും ഉണ്ട്, വാർദ്ധക്യമുണ്ട്, അല്ല എന്താണ് വയസ്സും കാലമുണ്ട്, ടൈമും ഉണ്ട്, രണ്ടുണ്ട്. അപ്പോൾ കാലത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാലത്തിന് വയസ്സില്ല, ദേശത്തിന് വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ കാലവും ടൈമാണ്. ഞാനെപ്പം പറയാറുണ്ട്, എൻ്റെ ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരമാണ്, കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മശക്തിയാണ്. എന്ത് പറഞ്ഞാലും അത് മനസ്സിൽ കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാലത്തിന് നമ്മളെങ്ങനെയും ഒരു വിധിയെഴുതാനും വേണ്ട, അതിന് കണക്കില്ല. എന്ന് അതിങ്ങനെ ഒഴുകി പോകുന്നത് ദേശം വരുമ്പോഴാണ് വയസ്സാണ്. എൻ്റെ ദേശം ഇതാണ്. ഞാനിപ്പോഴും ഒരു കുഴപ്പമില്ല, ഫെർട്ടൈൽ ലാൻഡാണ് എൻ്റെ ദേശം. ഞാനങ്ങനെ പോകുന്നു. വയസ്സിനെ പറ്റി ആലോചിക്കാറില്ല. ഇപ്പോൾ ഈയിടെയാണ് എല്ലാവരും കൂടി വയസ്സ്, അതായത് മനോരമയാണ് ആദ്യം അത് കൊണ്ടുവന്നത്. അവർ എന്നെ ഒരു പതിപ്പിൽ തന്നെ വലിയ കാര്യമായിട്ട് കൊടുത്തു. അവർ ഒരു ദിവസം ചോദിച്ചു, കാനായിരെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നെ ചോദിച്ചു, ഇതാണോ ശരിയാണ്? ഞാൻ അതെ. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സംശയം തീർക്കാനാണ്. പിന്നെ മനോരമയിൽ വന്ന് എല്ലാവരും കൂടി എനിക്ക് 80 ആയി അങ്ങനെയാണ് എൻ്റെ തുടക്കം വരുന്നത്. കേരളത്തിലെ 3 തലമുറകളുടെ ശില്പകലയുടെ ഒരു മറുപേരാണ് താങ്കൾ എന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ശില്പകലാ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരാൾ എന്നാണ് താങ്കളെ ആളുകൾ വിലയിരുത്തുന്നത്. നമ്മുടെ ശില്പങ്ങൾ, അത് നമുക്ക് ശില്പങ്ങളുണ്ട്, നമുക്ക് ശില്പങ്ങൾ ക്ഷേത്ര ചുവരുകളിലോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വലിയ പാരമ്പര്യമുണ്ട്, നടരാജ വിഗ്രഹം ഒക്കെ ഉണ്ടായൊരു നാടാണ് ഇത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു പബ്ലിക് ആർട്ട് എന്ന നിലയ്ക്ക് ജനകീയ കല, തുറന്ന സ്ഥലത്തേക്ക് ശില്പകലയെ ഇറക്കിക്കൊണ്ടുവന്നത്, പൊതുജന മധ്യത്തിൽ ശില്പത്തെ സ്ഥാപിച്ചത് ഒക്കെ താങ്കളാണ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ആ അനുഭവത്തെക്കുറിച്ച്, പബ്ലിക് ആർട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ അത് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ അനുഭവത്തെക്കുറിച്ച് എന്ത് പറയും? അതായത് എനിക്കൊരു പഠിച്ചതിന് ശേഷം ഒരു സ്കോളർഷിപ്പ് കിട്ടി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ എസ്ലേഡ് സ്കൂളിൽ പോയി പഠിക്കാനായിട്ട്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് കിട്ടിയത് എനിക്കറിയില്ല. എന്തോ ഒരു പ്രകൃതി ശക്തി ഉണ്ടെന്ന് തോന്നി, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അല്ല, എൻ്റെ അർഹത നോക്കുകയാണെങ്കിൽ എനിക്കറിയാം ഒന്നും കിട്ടാം. പക്ഷെ അങ്ങനെ കിട്ടി. ഇംഗ്ലണ്ടിൽ പോയി 3 വർഷം അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഇംഗ്ലണ്ടിൽ പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ആളാവുകയില്ല. അപ്പോൾ അതാണോ ഈ അടഞ്ഞ സ്ഥലങ്ങളിലുള്ള, എല്ലാവർക്കും പ്രവേശനമില്ലാത്ത ഇടങ്ങളിലെ ശില്പങ്ങളെ എടുത്ത് പുറത്തേക്ക് ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? അതെ അതെ. കാരണം എന്താ പറയുക, ഞാൻ മുമ്പേ മദ്രാസ് പഠിക്കുമ്പോഴേ ഞാൻ അകത്ത് വെക്കുന്ന ശില്പത്തിനെതിരാണ്. എന്തുകൊണ്ടാണത്? അതായത് എനിക്ക് തോന്നിയത് വലിയ ശില്പം ചെയ്യുമ്പോൾ അത് അകത്ത് വെക്കാൻ പറ്റില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് 7-8 അടി പൊക്കത്തിലൊക്കെ ശില്പം ചെയ്യും. അതിൽ അന്ന് ചെയ്തൊരു ശില്പമുണ്ട്, അതിപ്പോൾ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായതാണ്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് പണിക്കരും എല്ലാവരും പറയും. അപ്പോൾ അവിടെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റും ഉണ്ട്. അവിടെ കളിമണ്ണ് ഉണ്ട്, എല്ലാവർക്കും ഒരു ചെറിയ 2 ബ്ലോക്കേ കൊടുക്കും. എനിക്കത് പോരാ, അതിനുവേണ്ടി അധ്യാപകനായിട്ട് അടിപിടി കൊടുക്കും. ഞാൻ വലിയ ചെയ്യും. അപ്പോൾ KCS പണിക്കർ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹത്തിൻ്റെ അവൻ്റെ കാന കുഞ്ഞിരാമൻ ഒരുലോട് മണ്ണ് ഇറക്കി കൊടുത്തു. അന്നേ ഉണ്ട് എനിക്ക് ഈ വലിപ്പം. വലിയ ശില്പങ്ങൾ എനിക്ക് എന്താ ഈ വലിപ്പം വരാൻ കാരണം? അല്ല, വലിയ ശില്പങ്ങൾ അത് നമ്മളുടെ പാരമ്പര്യത്തിലുണ്ടല്ലോ. ഇപ്പൊ ഗോമദേശിയുടെ പ്രതിമ പോലെ ഒരു മഹാപ്രതിമ അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതോ അങ്ങനെ മനുഷ്യന്റെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന്റെ പൂർത്തീകരണമായിട്ടുണ്ടാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ശില്പങ്ങൾ തന്നെ ഇത്തരത്തിൽ വലുതാവണം എന്ന് ചേട്ടന് തോന്നാൻ എന്താ കാരണം? കാരണം തോന്നാൻ കാരണം എന്താ പറയുക, നമ്മൾ പ്രകൃതിയിൽ വരുമ്പോൾ മലകളുണ്ട്. ആ മല ശരിയായിട്ട് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ഒരു മലയെ കാണുമ്പോൾ ശില്പമായിട്ടേ കാണാൻ പറ്റും. പല മരങ്ങളുണ്ട്, നദികളുണ്ട്, ഇതെല്ലാം ഒരു ശില്പിക്കത് മറ്റേ ഒരു പ്രകൃതിയെ കാണുന്ന പോലെയല്ല. അതിലെല്ലാം കലയും ശില്പകലയും എല്ലായിട്ട് കാണുമ്പോൾ വലിയ പാറക്കല്ല് കഴിയുമ്പോൾ പാറക്കല്ലല്ല ശില്പിക്കത്, എന്തോ ഒരു രൂപമുണ്ട്. മൈക്കലാഞ്ചലിനെ പറഞ്ഞതെന്താ അറിയോ, ഏത് ഓരോ പാറയിലും ഓരോ രൂപമാണ്.
രൂപമുണ്ട്, രൂപം കിട്ടണമെങ്കിൽ എല്ലാം വെട്ടിക്കളയണം, ബാക്കി വെട്ടിക്കളയും. അപ്പം നമ്മൾ രൂപം കിട്ടും. ആ ഒരു സങ്കല്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈക്കലാഞ്ചലോയുടെ സ്വന്തം അനുഭവത്തിന് ഉണ്ടായതാണ്. അപ്പം നമ്മൾ കാണുന്നതിലെല്ലാം ഉണ്ട് ഇത്. അതേപോലെ കാർവിങ്ങിലാണ് കല്ലിൽ നമ്മൾ രൂപം കാണുന്നത്. അതേപോലെ ശൂന്യമായ ഒരു സ്ഥലത്ത് ക്ലേ കൊണ്ട് ചെയ്യുമ്പോൾ അത് മോഡലിംഗ് എന്നാണ് പറയുന്നത്. ആഡ് ചെയ്ത് ശില്പം ഉണ്ടാക്കാം. ഉള്ളതിനെ വെട്ടിക്കളഞ്ഞിട്ട് രണ്ട് പ്രോസസ്സാണ് ശില്പകലയിലുള്ളത്. അതൊന്ന് മോഡലിങ്ങും ഒന്ന് കാർവിങ്ങും. അപ്പം ഞാൻ അധികവും പിന്നെ കരിങ്കല്ല് ചെയ്തിട്ടുണ്ട്. കരിങ്കല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളൊരു പ്രശ്നം എന്താ പറയുക, വലിയ വലുപ്പത്തിൽ കരിങ്കല്ല് കിട്ടില്ല, പാറയിൽ തന്നെ പോകേണ്ടി വരും. അതേസമയം കോൺക്രീറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയതായിട്ട് ചെയ്യാം. അപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയിലെ കേരളത്തിൽ കോടികൾ ചിലവാക്കി ശില്പം ചെയ്യുന്ന ഞാൻ എതിരാണ്. ഇപ്പോൾ ജനങ്ങളിലേക്ക് കലയെ കൊണ്ടുപോകുന്ന ഏറ്റവും എളുപ്പം ഞാൻ അന്ന് കണ്ടത് കോൺക്രീറ്റ് ശില്പങ്ങളാണ്. കോൺക്രീറ്റിനെ തന്നെ ശില്പ മാതൃകയെ ആദ്യത്തെ ഒരാൾ രാംകിങ്കർ ആയിരുന്നു. പിന്നീട് ഞാനാണ് ഇത്രയും പോപ്പുലറാക്കി ഇന്ത്യയിൽ. ഞങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായി മാറിയ ആദ്യകാല ശില്പം തന്നെയാണ് യക്ഷി. അതിലേക്ക് വരാം. എങ്ങനെ യക്ഷി യാഥാർത്ഥ്യമായി? അതായത് ഞാൻ മലമ്പുഴയിൽ ഇങ്ങനെ അവർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത് നല്ല എന്തെങ്കിലും ചെയ്യണമെന്നില്ലേ. അപ്പോൾ ആ മലമ്പുഴ കണ്ടപ്പോൾ പാലക്കാടിനോ എനിക്ക് ഭയങ്കര ആവേശമായി, ഭയങ്കര ആവേശമായി. ഞാൻ പ്രതീക്ഷിക്കാത്ത കിഴക്ക് മലകളും കാടും നല്ല ചൂട് പനകൾ അതെല്ലാം കൂടി നല്ലൊരു. അപ്പോൾ എനിക്ക് തോന്നി കൂടി എന്തെങ്കിലും കാര്യമായിട്ട് സാധനം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കാര്യമായി ചെയ്യില്ലെങ്കിൽ ചെയ്യരുത്. അങ്ങനെ കുറേ ദിവസം അവിടെ താമസിച്ച് ആലോചിച്ച് കുറേ സ്കെച്ച് ചെയ്ത് മോഡൽ ഉണ്ടാക്കി എഞ്ചിനീയർമാരെല്ലാം കാണിച്ചു. അങ്ങനെയാണ് ഒരു മോഡൽ അവസാനം ഉണ്ടാക്കിയത്. അത് കണ്ടപ്പോഴും എല്ലാവരും പറഞ്ഞു, അയ്യോ ഇത് അശ്ലീലമാണ്, എല്ലാവരും ആൾക്കാരങ്ങനെ. ഞാൻ ഒന്നുമില്ല, അയ്യോ ഇത് പബ്ലിക് സ്ഥലമാണ്, ജനങ്ങൾ വരുന്നത്, ഫാമിലി അടക്കം, നിങ്ങൾ ചെയ്യരുത്. ഞാൻ ഒരു പ്രശ്നമില്ല, ഫാമിലിയോട് കൂടിയിട്ടല്ലേ ക്ഷേത്രത്തിൽ പോകുന്നത്, അവർക്ക് അത് അശ്ലീലം തോന്നില്ലല്ലോ. അമ്മയും അച്ഛനും മക്കളെല്ലാം കൂടിയിട്ടാണ് തൊഴുന്നത്. അതേ കുടുംബം തന്നെ കൂടെ വന്നാലും തൊഴു ഒന്ന് പേടിക്കേണ്ടെന്ന് തന്നെ പറഞ്ഞത്. അല്ല, അത് 50 കൊല്ലം മുമ്പ് ഒരു പൊതുസ്ഥലത്ത് ഒരു നഗ്നത, അതെ, അതും സ്ത്രീയുടെ നഗ്നത, അതെ, അതും യുവതിയുടെ നഗ്നത, അതെ, അത് അതിന്റെ മുഴുവൻ പ്രദർശനപരതയോടും കൂടി വെക്കാൻ എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ തോന്നിയത്? വേറൊന്നുമില്ല, ഞാൻ സാഹിബിന്റെ നാട്ടിൽ പോയി ഇതെല്ലാം കുറെ പഠിച്ച് കണ്ടു. അവിടെ നിന്ന് ശശ്ലീലെന്ന് പറഞ്ഞില്ല ഈ കാര്യത്തിൽ, നഗ്നത മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി അവിടെയുള്ള കുട്ടികളൊക്കെ പോകുന്നത് എന്ത്, ഒരു ഇപ്പോൾ തന്നെ നിങ്ങൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ സമ്മറിലൊക്കെ തുണിയില്ലാതെ മലന് കിടക്കുകയാണ്. പറഞ്ഞ വിശ്വസിക്കുക, ഒരാൾ പോയിട്ട് നോക്കില്ല ആ മറ്റവരെ കിടക്കുന്നത്. അതേപോലെ ബസ്സിൽ തന്നെ പോകുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കിസ് ചെയ്തിട്ടും ഇവരൊക്കെ ലവേഴ്സ് ഉണ്ടല്ലോ എന്തൊക്കെയാണ്. ഞാനൊരു തവണ പോകുമ്പോൾ ആദ്യ കാലത്ത് ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് എൻ്റെ അടുത്തില്ല കിളവൻ സായിപ്പ് മെല്ലെ തുടർന്നോട്ടിനുള്ളി ഡോണ്ട് സ്റ്റെയർ അറ്റ് ദം, ആ നോക്കരുതാന്ന് പറഞ്ഞത്. അവരുടെ പ്രൈവസിയിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇതുപോലത്തെ ഒരു സമൂഹമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, എന്തും കണ്ട ഏഷണി പരദോഷണം ഇല്ലാത്ത മുഴുവൻ അപവാദങ്ങളുടെ കരിവാഴ്ത്തേക്കും. അപ്പോൾ നമ്മളുടെ ആ സദാചാര ശീലത്തെ അതിന് ചികിത്സിക്കാൻ വേണ്ടിയാണ്. അതന്നെ അതന്നെ സത്യമാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് ഇവിടെ പകൽമാന്യന്മാരെ, യോ വൃത്തിയെടുപ്പ്, സത്യം പറഞ്ഞ് ഞാൻ അന്നേ പറഞ്ഞ എന്താ അറിയോ, സെക്സ് തെറപ്പി സായിബിൻ്റെ നാട്ടിലുണ്ട്, ഇവിടെ വേണ്ടുന്നത് സെക്സ് തെറാപ്പിയാണ്, ആ ആർട്ട് തെറപ്പി പോലെ. ഇവിടെ അത്രയും ഏറ്റവും വലിയ ദാരിദ്ര്യം എന്നാൽ അതിലാണ്. അപ്പോൾ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ, അപ്പോൾ എനിക്കപ്പോൾ തോന്നി എന്തായാലും ഇതന്നെ വേണം, എത്ര പ്രശ്നമുണ്ടായാലും ഞാൻ തയ്യാറാണെന്നു. ഇതൊരു സത്യം തന്നെ ഈ പകൽമാന്യന്മാർക്ക് ഒരു ഷോക്കാണ് ഞാൻ കൊടുത്തത്. ആ ഷോക്ക് നന്നായിട്ട് വലിക്കുകയും ചെയ്തു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ മാഗസിനിൽ ചേട്ടൻ്റെ ഒരു അഭിമുഖം വന്നിരുന്നു. അതിൽ അന്ന് യക്ഷിക്ക് 10-13 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അന്ന് പറഞ്ഞു ഇത് കൊച്ചുകുട്ടിക്ക് ഇത് അശ്ലീലമായിരിക്കും, വലിയ ആളുകൾക്കാണ് അശ്ലീലം. അതെ അതെ. അപ്പോൾ എവിടെയാണ് അശ്ലീലം? അതായത് ഇപ്പോൾ അവിടെ തന്നെ ഫാമിലി ആയിട്ട് വരുമോ കുട്ടികളെ കണ്ട്, കുട്ടികൾ ഭയങ്കര ആവേശം അതിൻ്റെ അവരെ കയറി കളിക്കാനൊക്കെ നോക്കും. അപ്പോൾ അവർ ഈയിടെ നീ കണ്ടാന്ന് പറഞ്ഞിട്ട് കളിക്കുന്നത് അത് ശരിയല്ല. അപ്പോൾ കുട്ടിക്ക് അശ്ലീലമില്ല, അച്ഛനമ്മക്ക് അശ്ലീലമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പറയുക, അശ്ലീലം മനസ്സിലാണ്, വസ്തുവിലല്ല. കുട്ടിക്ക് അത് അശ്ലീലം തോന്നില്ല, അമ്മയും അച്ഛനും അശ്ലീലം തോന്നുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ അശ്ലീലമുണ്ട്, ആ അശ്ലീലമാണ് നമ്മളെ മായ്ച്ചുകളിൽ. അപ്പോൾ യക്ഷി ഉണ്ടാക്കി തന്നെ ഒരു തെറപ്യൂട്ടിക് ആയ സാധനമാണ്. കാരണം ഇവരെ അശ്ലീലം മാറ്റണമെങ്കിൽ അതേ പറ്റും. അതായത് ഞാനതിൽ ഉദ്ദേശം എന്താ പറയുക, ശരീരം നഗ്നതാണെങ്കിലും എല്ലാവരും നഗ്നന്മാരായിട്ട് ഉടുക്കാതെ നടക്കണമെന്നല്ല, മനുഷ്യൻ്റെ ആ നഗ്നത ശരിയായിട്ട് വരണം. നമ്മൾ മനസ്സിൽ ഒരുപാട് കൃത്രിമത്വങ്ങളുണ്ട്, അത് മുഴുവൻ കളഞ്ഞിട്ട് മനസ്സ് നഗ്നമായിരിക്കണം. അതിനാണ് യക്ഷി. മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്നുള്ള ഉദ്യാനത്തിൽ
ഇങ്ങനൊരു പ്രതിമ ചെയ്യുന്നതിന് വേണ്ടി വരച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ സംസാരമുണ്ടായി ആളുകൾക്കിടയിൽ. ഇതാ ഒരു നഗ്ന പ്രതിമ ചെയ്യുന്നു, ഒരു പൊതുസ്ഥലത്ത് ചെയ്യുന്നു എന്നൊരു വലിയ വിവാദം തന്നെ ഇന്നത്തെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടായി. അവിടുത്തെ കലക്ടറാണ് താങ്കളെ രക്ഷിച്ചത്. ആ കലക്ടർ ഇപ്പൊ ശില്പം ചെയ്യുകയാണെങ്കിൽ അത് നഗ്നമായിട്ടിരിക്കും, പക്ഷെ പിന്നീട് തുണി ഉടുപ്പിക്കും എന്ന് പറഞ്ഞ് ഈ വിവാദികളെ കബളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സംഭവിക്കുക, അദ്ദേഹം കൂടെ നല്ല സാഹിത്യമായിട്ട് ബന്ധമുണ്ട്, കലയായിട്ടല്ല ബന്ധമുള്ള വായനശീലുള്ള അദ്ദേഹം ഒരിക്കലും ഇത് അശ്ലീലെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പറഞ്ഞു കാനായി നമുക്കത് വിവരിച്ചറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എന്നെ നിർബന്ധിച്ചാണ്, ഒന്നും പേടിക്കേണ്ട ചെയ്യാമെന്ന്. അതിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് എഞ്ചിനീയർ എന്നെ വളരെ പ്രോത്സാഹിച്ചു, ഒന്നും പേടിക്കേണ്ടത്, നമുക്ക് ഒരു പരീക്ഷ നോക്കാമെന്നില്ല രീതി. ഞാൻ എനിക്ക് ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. അവസാനം അദ്ദേഹം തന്നെ ഇവരെല്ലാം കൂടെ മാന്യന്മാർ പഞ്ചായത്തോട് പ്രസിഡൻ്റ് ആൾക്കാരെല്ലാം പോയി എന്ന് ശല്യപ്പെടുത്തും. ഒരു വലിയ ഡി ടി സി എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് വിളിച്ചുകൂടി, ആ നിർബന്ധമായിട്ട് രണ്ടാലൊന്നും അറിയണം, ഒന്നിക്കത് പൊളിച്ചുകളാ ഇല്ലെങ്കിൽ അതിന് തുണി ഉടുപ്പിക്കണം. അപ്പോൾ കലക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് പൊളിച്ചു കളയാൻ പറ്റില്ല, തുണി ഉടുപ്പിക്കുന്ന നമുക്ക് ആലോചിക്കാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണ ഒരു ശില്പം ചെയ്യുമ്പോൾ, വലിയ ശില്പം ചെയ്യുമ്പോൾ ശില്പി ആദ്യം നഗ്ന ശരീരം നല്ല വഴിപോത്ത് ചെയ്യും, പിന്നീടാണ് തുണിയെ പറ്റി ഓർക്കാറ്. അപ്പോൾ അദ്ദേഹം ആദ്യം ഇത് ചെയ്യട്ട്, ശരീരത്തിൻ്റെ പെർഫെക്ഷൻ തീർന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തോട് തുണി ഉടുപ്പിക്കാൻ പറയാം, അതുവരെ ക്ഷമിച്ചിരിക്കുകയുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അന്ന് തുണി ഉടുപ്പിക്കണമെന്ന് വാദിച്ചവരുടെ പിന്മുറക്കാർ ഇന്ന് വളരെയധികം ശക്തരാണെന്ന് പറയുന്നു. അതെ, രണ്ടുപേര് ചേർന്ന് എവിടെ ഇരിക്കണം, ആളുകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും യക്ഷിയെ തുണി ഉടുപ്പിക്കണം എന്ന്, യക്ഷിപ്രതിമയെ തുണി ഉടുപ്പിക്കണം എന്ന് പറയാൻ ഇന്ന് പറയില്ല, കാരണം അത് യൂസ്ഡ് ആയി, കണ്ട് കണ്ട് ശീലിച്ച അവർ മറ്റേ അശ്ലീലമൊക്കെ പോയി കുറേ കാണുമ്പോഴുള്ളത്. അപ്പോൾ ഇന്ന് തുണി ഉടുപ്പിക്കണം എന്ന് പറഞ്ഞാൽ തുണി ഉടുപ്പിക്കേണ്ട അവർ. അപ്പോൾ മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് ഈ മൊറ സദാചാരവും കലയും രണ്ടും വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണണം. സമൂഹത്തിൽ സദാചാരം കലയിൽ വന്നാൽ എന്താ കുഴപ്പമാണ്? കലയിൽ ഒബ്സീനിറ്റി പിന്നെ അശ്ലീലമില്ല. ഒരു കലാകാരനെ സംബന്ധിച്ചോളം, കവിയെ സംബന്ധിച്ച് അശ്ലീലമെന്നുള്ള വാക്കില്ല അവരെ ജീവിതത്തിൽ. ഏതാ അശ്ലീലം അശ്ലീലം നമുക്ക് പറയാൻ പറ്റില്ല. അതേ മതം വരുമ്പോൾ, ജാതി മതം വരുമ്പോൾ ആ സദാചാരമുണ്ട്. ആ സദാചാരം ഒരു വിക്ടോറിയൻ സദാചാരമായിട്ടാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് കുറേ കാലമായിട്ട്, കേരളക്കാരെ അല്ല ഇന്ത്യക്കാരെ മൊത്തം. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ കുറേ കാലമെടുക്കും ഇനിയും. അതേസമയം ആദ്യകാലത്ത് ഇന്ത്യയിൽ ലോകത്ത് തന്നെ ആദ്യം കാമസൂത്രം എഴുതിയതാരാ? വാൽശാൻ. ആ വാൽശാൻ്റെ നാട്ടിലാണ് നമ്മൾ ഈ അശ്ലീലെന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ ഒരു മുനിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഒരു മുനിയാണ് ആ മുനി. എന്തൊരു ഒരു പക്ക സയൻറ്റിസ്റ്റാണ് അത്. നിങ്ങൾ വെറുതെ മാറില്ല, ആ ഒരു മഹാനെ ഓർക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും സത്യമായിട്ട്. അതെന്തിനാണ് നമ്മൾ ചെയ്തത്? അപ്പോൾ അശ്ലീലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ക്ഷേത്രം കൊണ്ടാരക്ക്, ഖജുരാഹോ, എല്ലോറ, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങൾ എവിടെ പോയാലും നഗ്ന ശരീരമാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് നഗ്നത എന്ന് പറഞ്ഞാൽ സത്യമാണ്, സത്യത്തിന് അലങ്കാരമില്ല, സത്യം സത്യമാണ്. അപ്പോൾ നഗ്നത എന്ന് നഗ്ന ദൃഷ്ടി കൊണ്ട് കാണാനാണ് പറഞ്ഞത്. നമ്മളെ പൂർവികന്മാർ എന്തായി നഗ്ന ദൃഷ്ടി? ഈ മനസ്സിനകത്ത് ഈ മാലിന്യങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് മനസ്സ് നഗ്നമാകണം, അല്ല ശരീരം നഗ്നമാവാനല്ല. അതാണ് യക്ഷിയുടെ സന്ദേശം, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നഗ്നമാക്കണം. ഒറ്റ ആദർശതയേ ഉള്ളൂ. ചേട്ടനെ യക്ഷിയിലേക്ക് അങ്ങ് ചുരുക്കിക്കെട്ടുകയല്ല, എങ്കിലും യക്ഷിയെക്കുറിച്ച് കുറച്ചുകൂടി പറയേണ്ടത്, യക്ഷിയുടെ 50-ാം പിറന്നാൾ കൂടിയാണ്. അതെ, യക്ഷി എന്തുകൊണ്ടാണ് ആ പേര്? അതെ, യക്ഷി എന്നില്ല, എനിക്ക് ചെറുപ്പം മുതൽ നമ്മൾ യക്ഷി കഥകളൊക്കെ നേരിടാൻ കേട്ടു. പിന്നെ മലമ്പുഴ പോയപ്പോൾ ഒരുപാട് തമാശകളൊക്കെ കേട്ടിരുന്നു മലമ്പുഴയിലെ കാര്യങ്ങളൊക്കെ, യക്ഷിക്കഥകൾ പനിയും കാര്യമെല്ലാമായിട്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജാതവേദ നമ്പൂരി, അദ്ദേഹം മദ്രാസ് പഠിച്ചൊരു പെയിൻറ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞത് യക്ഷി എന്നുള്ള സങ്കല്പം തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ യക്ഷായക്ഷിയുണ്ട്, ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക്, ഞാൻ പറഞ്ഞു യക്ഷിയെ ഇങ്ങനെ ആക്കിയപ്പോൾ നമുക്ക് മലമ്പുഴ ഡാമിൻ്റെ ഒരു കാവൽ വേണം. ഞാൻ പറഞ്ഞു ആഴ യക്ഷി എനിക്ക് വേണ്ട, യക്ഷിയ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, സാക്ഷാൽ പ്രകൃതിയാണ് നമ്മൾ യക്ഷി എന്ന് പറഞ്ഞത്. പഴയ കാലത്ത് നമ്മൾ പ്രകൃതി പുരുഷാന്ന് പറഞ്ഞല്ലോ, അത് ആര്യൻ സംസ്കാരത്തിൻ്റെ ഇതാണ്. നമ്മൾ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ യക്ഷി യക്ഷ എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷനാണ്, സംശയിക്കേണ്ട. പിന്നെ ബുദ്ധിസം വന്ന ജൈന സമയത്ത് ഏറ്റവും അധികം കൂടുതൽ വന്നത് യക്ഷ യക്ഷി അതിലാണ്, യക്ഷി സങ്കല്പം. മോണ്യുമെൻ്റൽ ആർട്ട് തന്നെ ആദ്യം വരുന്നത് ബുദ്ധൻ്റെ സമയത്താണ്, ജൈന മതത്തിലോ ഹിന്ദു ആർട്ടിൽ അതില്ല, അതെല്ലാം പബ്ലിക്കിൽ ഇരുന്നിട്ട് അതെന്നെ വളരെ സ്വാധീനിച്ചിട്ട്. ഈ ബുദ്ധിസ്റ്റ് ആർട്ടും മറ്റേ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും തത്വമെല്ലാം
അപ്പോൾ യക്ഷി എന്ന് പറഞ്ഞത് സാക്ഷാൽ അമ്മ തന്നെയാണ്, പ്രപഞ്ച സത്യം തന്നെയാണ്. അതിന് ഒന്നും ഒരിക്കലും ഒരു സ്ത്രീയും ശുക്രം കുടിക്കുന്ന സ്ത്രീയെ നിങ്ങൾ കാണില്ല, മഹാ തെറ്റാണത്. ഒരു അമ്മയിലും നെഗറ്റീവ് എനർജി ഇല്ല. പുരുഷൻ കുടിച്ചാലും ഡ്രാക്കുല സായിപ്പിൻ്റെ ഡ്രാക്കുലയല്ല നമ്മൾ യക്ഷി. അപ്പോൾ ഒരു യക്ഷി അമ്മ ഒരിക്കലും ഒരു ആ ക്രൂരത കാണിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും യക്ഷിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതിൽ, അത് രാത്രി നിലാവുള്ള രാത്രി വിജനമായ സ്ഥലത്ത് വന്ന് നിൽക്കും, അതിസുന്ദരിയായിരിക്കും, പനങ്കുല പോലെ മുടിയുണ്ടായിരിക്കും, ചുണ്ണാമ്പ് ചോദിച്ച അടുത്ത് വരും, ചുണ്ണാമ്പ് കൊടുക്കാൻ തയ്യാറായി ചെല്ലുന്ന കാമാസക്തരായ പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് കരിമ്പനയിലേക്ക് പോകും, പിറ്റേ ദിവസം എല്ലും മുടിയും മാത്രമേ കിട്ടൂ. ഇങ്ങനെ ഒരു ഇപ്പോ ചേട്ടൻ പറഞ്ഞത് മറ്റൊന്ന്, ഈ കഥകളിൽ നിന്ന് യക്ഷി സങ്കല്പത്തെ വീണ്ടെടുക്കുകയാണോ? കാരണം മറ്റത് ഉണ്ടാക്കിയ ഒരു അതായത് പിന്നെ മേൽജാതിക്കാര് കീഴ്ജാതിക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്, സ്ത്രീ വിദ്വേഷം ഉണ്ടാക്കി. കാരണം ഞാൻ ജാതിയെ പറ്റി പറയുന്നതല്ല, ബ്രാഹ്മണിക്കൽ അല്ല ബ്രാഹ്മണ മതം നമ്മളെ ഹിന്ദു മതമായിട്ട് വന്നു. വേദ സമയത്തൊന്നും നമുക്ക് ഇതുണ്ടായില്ല, വേദിക് പീരിയഡിലും നേരത്തെ സങ്കല്പം ഉണ്ടായില്ല, പൂജയും കാര്യങ്ങളല്ലേ പിന്നീട് വന്ന ഇല ഇതുണ്ടാകരുത്. യക്ഷി സങ്കല്പത്തെ മോശമാക്കിയത് ആ മോശമാക്കിയത് ബ്രാഹ്മണ മതമാണ്, ആര്യന്മാർ. അതേസമയം ദ്രാവിഡന്മാരെ ഏറ്റവും പ്രിയപ്പെട്ട ദേവീ ദേവന്മാരാണ് യക്ഷി. യക്ഷി അമ്മയ്ക്ക് പലയിടത്തും അമ്പലമുണ്ട്, അമ്പലമുണ്ട്. ഒരിക്കലും യക്ഷിയെ മോശമായില്ല, യക്ഷി അമ്മ സാക്ഷാൽ കാവുകളിലാണ്, സാക്ഷാൽ അമ്മയാണ്, സാക്ഷാൽ മാതൃഭൂമിയാണ് യക്ഷിയമ്മ, പ്രകൃതി അമ്മയാണ്, സങ്കല്പം അതാണ്. ആര്യന്മാരാ ഇതിനെ ക്രൂരമാക്കി ചെയ്യിപ്പിച്ചു, അവരെ സ്വന്തം പെൺപിടിക്കാൻ. ശില്പം നഗ്നയായിരുന്നിട്ട് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യില്ല, ആ ഒരു നിർവൃതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ആ ഇരിക്കുന്ന പോസ് കൊണ്ടല്ലോ ഒരു യക്ഷിയമ്മ ഒരു സ്ത്രീ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന സുഖമാണ്. ഞാൻ സ്ത്രീകളുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രസവത്തിൻ്റെ ഒരു പ്രസവം അതുമാവാം, അമ്മയാകാൻ എന്തുവായാലും. അപ്പോൾ അതെല്ലാം ആ ഇരുത്തം തന്നെ അവർക്ക് അമ്മക്ക് ഭയങ്കര സാധാരണ നമ്മുടെ പാരമ്പര്യം സ്ത്രീകളോട് പറയുന്നത് അതെ, ആണുങ്ങൾ കാലിങ്ങനെ വെച്ചിട്ടില്ല, സ്ത്രീകൾ കാല് കൂട്ടിയേരിക്കാവൂ എന്ന് പറഞ്ഞു. അതിന് വിരുദ്ധമായ ഒരു രൂപമാണ് അത്. അതായത് പുരുഷൻ ഇങ്ങനെ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പെണ്ണിന് ഇങ്ങനെ ഇരുന്നൂടാ? ഫെമിനിസം അവിടെയാണ്, ഫെമിനിസം എന്തുകൊണ്ട് ഇരുന്നൂടാ? ഒരു ശില്പം സത്യത്തിൽ ആ ശില്പത്തിന്റെ ശരീരത്തിൽ ശില്പശരീരത്തിലാണ് ശില്പം നിലനിൽക്കുന്നത്. പക്ഷെ അവിടെ വന്ന് ഞാനൊരു കൊളയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവിടെ വന്ന് ചന്ദ്രയുള്ള രാത്രിയിൽ തന്നെ കാണണം എന്നുള്ള നിലയ്ക്ക് അത് കണ്ടിട്ടുണ്ട്, ആ ശില്പം കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ വന്ന് ആ ശില്പം കാണുമ്പോൾ ആ ശില്പം ആ ശില്പത്തിന്റെ ശരീരത്തിൽ മാത്രമല്ല ആ പരിസരമാകെ ശില്പത്തിന്റെ ഭാഗമാകുന്ന തരത്തിലാണ് ചേട്ടൻ അത് ചെയ്തത്. സത്യമാണ്, അങ്ങനെ ഒരു സങ്കല്പം സത്യത്തിൽ അതിന്റെ പുറകിൽ ഉണ്ടോ? ഞാനിപ്പോ ഇവിടെ പ്രകൃതിയിൽ പുറത്ത് ചെയ്യുന്ന എല്ലാ സങ്കല്പവും ആ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് എൻവയോൺമെന്റൽ ശില്പം എന്നാണ് പറയുക. ആ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകുന്ന ശില്പത്തിനെ അവിടെ നിലനിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ശംഖുമുഖത്ത് ഇതേപോലത്തെ ശില്പം ചെയ്തു, അവിടെ വേറെ അതെ സാഗരം അവിടെ യക്ഷി ചെയ്താൽ ശരിയാവില്ല. സാഗരവുമായിട്ടുള്ള ബന്ധവും ആ മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾ അവിടെയുള്ള ആൾക്കാരെ സ്വഭാവം ഇതെല്ലാം പഠിച്ചിട്ട് ആ കടൽക്കരയിൽ ഞാൻ ചെയ്തതാണ്. അതും കടൽ ഹൊറിസോണ്ടലാണ്, ഇവിടെ യക്ഷി വെർട്ടിക്കലാണ്, മലമകളാണ് യക്ഷി. അവൾ മലയെ നോക്കിയിരിക്കുകയാണ്, കുറേ കൂടി എഴുന്നേറ്റ് അച്ഛനെ കാണാമെന്നുള്ള രീതിയിൽ ഒരു മകളെ പോലെ മലമകളെ പോലെ. പക്ഷേ കടലിൽ അങ്ങനെയല്ല, ഹൊറിസോണ്ടലാണ്. അപ്പോൾ യക്ഷി കിടക്കുന്നത് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പിന്നെ അതിൻ്റെ തലമുടിയൊക്കെ ഒരു തിരമാലയുടെ ശരീരം. അപ്പോൾ പിന്നെ ആ കിടത്തം റിലാക്സ്, അതായത് യക്ഷി അതായത് സാഗരകന്യക കടലിലെ അമ്മയാണ്, കടൽ മുഴുവൻ വിഷലിപ്താണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാന്നുള്ള നിവൃത്തിയില്ലാതെ നല്ല പരിസ്ഥിതി പ്രശ്നമാണ് അല്ലോ കൈകാര്യം ചെയ്ത്. അപ്പോൾ എന്നാൽ കരയിലേക്ക് കയറിപ്പോയി നോക്കിയപ്പോൾ കരയിൽ ഇതിനേക്കാളും വിഷമാണ്. അപ്പോൾ മണ്ണിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ, ചിപ്പി തന്നെ കിടക്കുന്ന ചോദിച്ചാൽ ഈ വിഷം കേൾക്കരുത്. എന്നീ സൺസെറ്റ് നോക്കിക്കൊണ്ടാണ് അമ്മ കിടക്കുന്നത്. എന്നിട്ട് പറയുന്നതാണ് എന്താ ഇനിയിപ്പോൾ ഇവിടത്തിന് എന്താണ് ഇനി ഇവിടെ വരാൻ പോകുന്നില്ലത്, ഞാൻ ഇനി എങ്ങോട്ട് പോകും, എവിടെയാണ് ശുദ്ധീകരണം എന്നെല്ലാം ഒരു പാരിസ്ഥിതിക പ്രശ്നമുണ്ടല്ലോ. അതാണ് അതിൽ ഈ ശില്പങ്ങളിലൊക്കെ സങ്കല്പവും യാഥാർത്ഥ്യവും ഇടകലർന്ന് വരുന്നൊരു സ്വഭാവമുണ്ടെങ്കിലും അത് പൊതുവെ യാഥാർത്ഥ്യത്തിൽ ഒന്ന് ആണ് നിൽക്കുന്നത്. ഒരു യക്ഷിയെ കണ്ടാൽ ഒരു സ്ത്രീയായിട്ടും സാഗരകന്യകയെ കണ്ടാൽ ഒരു ജലകന്യകയായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ജി സി ഡിയുടെ മുമ്പിൽ കൊച്ചിയിൽ ചേട്ടൻ ചെയ്തിരിക്കുന്നത് അമൂർത്തമായ ഒരു ശില്പകലയാണ്. ഒരു മൂർത്ത ശില്പ
ശില്പകല ചെയ്ത് അത് ഗ്രാൻഡ് സക്സസ് ആയി മാറിയ ഒരു സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ട് അമൂർത്ത ശില്പകലയിലേക്ക് മാറി ജി സി ഡിയിൽ ചെയ്യാൻ തോന്നി? അതായത് ഇതിലിപ്പോ എന്താ പറയുക, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ശരിയായിട്ട് പറഞ്ഞ യാഥാർത്ഥ്യത്തെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, യക്ഷിയുടെ യാഥാർത്ഥ്യം റിയാലിറ്റിയാണ്. അതേസമയം മുക്കോല പേരുമ റിയാലിറ്റി അല്ല, എൻ്റെ മനസ്സിൻ്റെ ഒരു സൃഷ്ടിയാണ്, സങ്കല്പം, ഒരു കൺസെപ്ഷൻ, അതാണ് അവിടെ വരുന്നത്. അപ്പോൾ കാല മുക്കോല പെരുമാൾ മൂന്ന് കോലത്തിൻ്റെ പെരുമാൾ, മൂന്ന് കോലം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലം, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ഈ മൂന്ന് കാലത്തെയും ചിത്രീകരിച്ചുകൊണ്ടാണ് ഞാൻ ആ ചെയ്യുന്നത്. അപ്പോൾ ആ മൂന്ന് കാലത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു സ്ഫിയറാണ് രണ്ട് ആയിട്ട്, അത് നമ്മളെ തേങ്ങ മുറിയുക, അപ്പോൾ എന്തു ആവാം. അപ്പോൾ ഈ കാലത്തിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ പോലെയാണ് അത് കിടക്കുന്നത്. അതിന് അമൂർത്തത തന്നെ വേണം. ആ അമൂർത്തത മുഴുവൻ ഞാൻ പിന്നെ എടുത്തത് തെയ്യം തറ മുതലേ ഫോക്ക് ആർട്ടിൽ നിന്നാണ്. അതും എൻ്റെ പാരമ്പര്യ കലയാണ്, അല്ല സായിപ്പിൻ്റെ അടുത്ത് കടം വാങ്ങിയല്ല. സായിപ്പിൻ്റെ അടുത്ത് കടം വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് സായിപ്പിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയെന്താ പറയുക, എൻ്റെ മനസ്സ് മുഴുവൻ ഉണർന്നു. എന്താണ് കല എന്നുള്ളതും എന്താണ് വെസ്റ്റേൺ ആർട്ട്, എന്താണ് ഈസ്റ്റേൺ ആർട്ടിൽ, അവിടെ പോയപ്പോൾ എനിക്ക് സ്വയം ഉണ്ടായ ഒരു ബോധോദയമാണ്.